ജാസിയമ്മി കുക്കിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത ബർഗർ ബൺ യൂസ് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ ബർഗർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ പാറ്റീസ് എങ്ങനെ വീട്ടിൽ തന്നെ റെഡിയാക്കാമെന്നും അതുപോലെ തന്നെ ഈ ബർഗറിലേക്ക് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സോസും നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന പോലെ അതേ ടേസ്റ്റോട് കൂടിയ ഒരു ചിക്കൻ ബർഗർ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബണ്ണിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇതിലേക്കായിട്ട് നമ്മളൊരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കിയതിന് ശേഷം അല്പം പാല് ചേർത്ത് ഒന്ന് കുതിർത്തി വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, അപ്പോഴേക്ക് അത് കുതിർന്ന് വന്നോളും. അതിനുശേഷം നമുക്ക് മിക്സിയിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 100 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് 1 ടീസ്പൂണോളം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂണോളം സോയാ സോസ്, ഇനി 1 ടേബിൾസ്പൂണോളം തൈര്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരുമ്പോൾ ഇത് ചിക്കൻ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് ചേർത്ത് ഇത് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പാകത്തിന് നന്നായിട്ട് പാറ്റീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും ചേർത്ത് ചിക്കൻ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കയ്യിൽ നന്നായിട്ട് എണ്ണ തടവിയതിന് ശേഷം ദാ ഇതുപോലെ കുറച്ച് വലിയ ബോൾസായിട്ട് തന്നെ വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ. കാരണം നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ ആ ഒരു സൈസിനേക്കാളും അല്പം കൂടുതലായിരിക്കണം നമ്മുടെ ചിക്കൻ പാറ്റീസിൻ്റെ സൈസ്. എന്നാൽ മാത്രമാണ് നമ്മൾ ബർഗർ റെഡിയാക്കുമ്പോൾ അത് ചിക്കൻ പാറ്റീസ് കുറച്ച് ബർഗറിൻ്റെ വെളിയിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ കാണണം. അപ്പോഴാണ് നമുക്ക് ഓരോ ബൈറ്റിലും ആ ഒരു ചിക്കൻ പാറ്റീസിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്ന് കുറച്ച് വലിപ്പത്തിൽ വേണം ചിക്കൻ പാറ്റീസ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ഈ മുട്ടയുടെ മിക്സിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ട അടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മളൊന്ന് നന്നായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പം അധികം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഓരോ പീസും ഇതുപോലെ തന്നെ നന്നായിട്ട് വലിയ ബോൾസുകളായിട്ട് എടുത്തതിന് ശേഷം ചിക്കൻ പാറ്റീസ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് പരത്തി റെഡിയാക്കിയതിന് ശേഷം മുട്ട അടിച്ചു വെച്ചതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞ് ഓരോ ചിക്കൻ പാറ്റീസും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി മിക്സ് ചെയ്ത് ശരിക്കും ഒരു പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റാണ് കേട്ടോ നമ്മളുടെ ഈ പാറ്റീസ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടോടെ തന്നെ ഈ ചിക്കൻ പാറ്റീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചീസ് സ്ലൈസ് വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് ബണ്ണ് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീസിൽ ഇതുപോലെ തന്നെ അത് ഒന്ന് മെൽറ്റായി വന്നോളും. ഇനി അടുത്ത പീസ് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനും അതുപോലെ തന്നെ ആ ചീസ് സ്ലൈസ് ഈ പാറ്റീസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് പിന്നെ ബണ്ണ് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്കുള്ളൊരു സ്പെഷ്യൽ സോസാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മയോണൈസ്, അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, അതുപോലെ 1 ടീസ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, ഇത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ലെറ്റസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ലെറ്റസ് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ലഭ്യമാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ബണ്ണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒനിയൻസും ടൊമാറ്റോയും ലെറ്റസും ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മളുടെ ചിക്കൻ പാറ്റിയും ഇപ്പോൾ റെഡിയാണ്. ഇനി അതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ മയോണൈസാണ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മേളിൽ ഇതുപോലെ ലെറ്റസ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ ചിക്കൻ പാറ്റീസ്, അതിൻ്റെ മേളിൽ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുള്ള ചീസിൻ്റെ സ്ലൈസ് ഉണ്ട്, അതിൻ്റെ മേളിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ബർഗർ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ബർഗറിന്. പിന്നെ ഒനിയൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒനിയൻസ് ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെക്കാം. ഞാൻ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് റിങ്സ് ആയിട്ട് രണ്ട് മൂന്ന് തന്നെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബർഗർ ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള ബണ്ണ് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ പാറ്റീസ് വെച്ച് ഇങ്ങനെ ഒരു ബർഗർ ബണ്ണൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞൊരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ സോസും നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുമ്പോൾ ഈ ഒരു സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ ബർഗർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊന്നും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.